Welcome to my mass cooking class. In this video, I will share with you a very popular and protein rich breakfast option, Pesarattu. Pesarattu is a little bit of 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 a little bit സാധാരണ പച്ചരി അതോടെ കുതിർത്തു വെച്ചിട്ടുണ്ട് കുതിർത്ത ശേഷം അത് വെള്ളം വാന്ന് വെച്ചേക്കുന്നതാണ് ഇനി നമുക്ക് ഇതൊന്നും അരച്ചെടുക്കണം അതിനു വേണ്ടിയിട്ട് മിക്സി ജാറിലേക്ക് ഈ കുതിർത്ത മിക്സ്ചർ ചേർക്കുക അരി എന്നുള്ളത് നിർബന്ധമില്ല അരി ഇല്ലാണ്ട് ഇത് ഉണ്ടാക്കാം അരി ചേർത്താൽ ഒന്നുകൂടി ക്രിസ്പ് ആയിട്ട് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് അരി ചേർക്കുന്നത് Gluten-free diet is not a carry land. This is a pyre. I will arrange the distance. ഒരു കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം നമ്മൾ സാധാരണ ദോശക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അടയ്ക്കുന്ന സൈഡ്സ് എല്ലാം സ്ക്രേപ്പ് ചെയ്ത് വീണ്ടും ഒന്ന് അരച്ചെടുക്കാം ഇച്ചിര കൂടൽ തിക്കാണ് അപ്പോൾ ഞാൻ കുറച്ചും കൂട വെള്ളം ചേർക്കുകയാണ് അപ്പോൾ നമ്മൾ സാധാരണ ദോശയ്ക്ക് എടുക്കുന്ന അതേ പരുവത്തിലാണ് നമുക്ക് ബാറ്റർ വേണ്ടേ വെള്ളം എപ്പോഴും ഗ്രാജുവലി ആഡ് ചെയ്തു കൊടുക്കുക ഒരു കാൽ കപ്പ് വെള്ളം കൂട ചേർത്തു മൊത്തത്തിൽ 1 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് Pesarattu nalla batter ready aayi namukku oru bowl like olikkam nei pesarattu nda maavu taste cheythu nokki appo korchu uppinte koravu unda nei oru kaal teaspoon uppu kuda cherka nammal mukkal teaspoon uppa nei nerthe cherthe We will mix it. സാധാരണ ദോശ ഉണ്ടാക്കുന്നതിനേക്കാളും രുചിയാണ് ഇത് ഫുൾ പ്രോട്ടീൻ ആണല്ലോ പയർ ആയതുകൊണ്ട് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ ആണ് പാൻ നന്നായിട്ട് ചൂടായി കുറച്ച്
oil brush cheyam. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് വെള്ളം സ്പ്രിങ്കിൾ ചെയ്യുന്നത് ഭയങ്കര ചൂടുണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ടാണ് ഒരുപാട് ഹോട്ട് ആണെങ്കിൽ ശരിയാവാണ്ട് വരുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ടേൺ ചെയ്യാം നേച്ചർ നന്നായിട്ട് ഘീ കൊടുക്കും പക്ഷെ നെയ്ച്ചർ നന്നായിട്ടുള്ളതാണ് ഇതിൻ്റെ ടേസ്റ്റ് വൈസ് നല്ലത് എപ്പോഴും ഈ പെസരട്ടു ചൂടോടെ സെർവ് ചെയ്യണം ചൂടോടാണെങ്കിൽ നല്ല ക്രിസ്പ് ആയിരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് തണുക്കും സോഫ്റ്റ് ആയിപ്പോവും കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ചൂടായിട്ടിരിക്കുമ്പോഴാണ് ഇത് വേണമെങ്കിൽ ടേൺ ചെയ്യാം കമത്തിയിടാം ഓൾറെഡി കുക്ക്ഡ് ആണ് അതുകൊണ്ട് ഞാൻ ടേൺ ചെയ്യുന്നില്ല നെയ്യ് എടുക്കുക ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നല്ല ക്രിസ്പിയാണ് ഓക്കെ നല്ല ക്രിസ്പി ടെക്സ്ചറാണ് ഈ ഒരു പരുവത്തിൽ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഇതേപോലെ ഒരെണ്ണം കൂടെ ഉണ്ടാക്കാം എണ്ണ തേച്ച ശേഷം ഇപ്പോഴും ഇച്ചിരി വെള്ളം സ്പ്രിങ്കിൾ ചെയ്യുക അപ്പം അത് കുക്കാവുന്നതിന് മുമ്പായിട്ട് ഒന്ന് ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എക്സസ് ഡോ ഉണ്ടെങ്കിൽ എല്ലാം ഫ്ലാറ്റായിട്ട് കിട്ടും അപ്പം എല്ലാവരും ഒരേപോലെ കുക്കാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും ബാക്കിയുള്ള ദോശയെല്ലാം ഇതേപോലെ ചുട്ടെടുക്കുക അപ്പം ഈ ദോശയ്ക്കകത്ത് നമുക്ക് ഫില്ലിംഗ് ആയിട്ട് വേണമെങ്കിൽ സവോള കുറച്ച് പച്ചമുളക് മല്ലിയില എല്ലാം കൂടെ സ്പ്രിങ്കിൾ ചെയ്യാം അങ്ങനെ ചെയ്യാം അല്ലാതെ നമ്മൾ സാറിന് ഊത്തപ്പം ചെയ്യുന്ന പോലെ ഇത് കട്ടിക്ക് ഒഴിക്കുക ഊത്തപ്പം ചെയ്യുന്ന പോലെ ആ രീതിയിൽ ചെയ്യാം മസാല വെക്കാം അങ്ങനെ പല രീതിയിൽ ഇത് സെർവ് ചെയ്യാം ഈവൻ ഉപ്പുമാവ് വെച്ചും ഇത് പെസരട്ട് സെർവ് ചെയ്യാറുണ്ട് പെസരട്ട് നമ്മൾ ചെയ്തു നല്ല ടേസ്റ്റിയാണ് ചൂടോടെ സെർവ് ചെയ്യുമ്പോൾ നല്ല രുചിയാണ് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ നിങ്ങൾക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്യുക ഇത് നമ്മുടെ ഏതെങ്കിലും ചട്നിയുടെ കൂടെ സെർവ് ചെയ്യാം ഞാൻ ഓൾറെഡി കുറച്ച് ചട്നീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഏതിൻ്റെ കൂടെയും സെർവ് ചെയ്യാം കൂടാതെ നമ്മുടെ ചട്നി പൗഡർ നമ്മൾ ചെയ്തിട്ടുണ്ട് അതും നല്ലതാണ് ഇതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷനാണ് സാമ്പാറൊക്കെ നല്ല കോമ്പിനേഷനാണ് അപ്പം നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്